വിവാദ ഇസ്ലാമിക് പ്രഭാഷകൻ സാഹിർ നായിക്ക് മലേഷ്യയിൽ ഉണ്ട് എന്ന വിവരം ഇന്ത്യക്ക് നേരത്തെ തന്നെ ലഭിച്ചതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സാഹിർ നായികിനെ ഇന്ത്യക്ക് കൈമാറണമെന്ന് മലേഷ്യൻ ഗവൺമെന്റിനോട് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മലേഷ്യൻ സർക്കാർ നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചത്. അദ്ദേഹത്തെ ഇന്ത്യക്ക് കൈമാറാനാകില്ല എന്ന നിലപാട് തന്നെയാണ് നേരത്തെയും സ്വീകരിച്ചത്. എന്നാൽ ഇപ്പോൾ മലേഷ്യൻ പ്രധാനമന്ത്രി പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സാഹിർ നായികിനെ ഇന്ത്യക്ക് കൈമാറില്ല എന്നാണ് മലേഷ്യയുടെ പ്രധാനമന്ത്രി പറയുന്നത്. സാഹിർ നായികിനെ വിട്ടുകൊടുക്കാതിരിക്കാനുള്ള അധികാരം മലേഷ്യയ്ക്കുണ്ട് എന്നാണ് പ്രധാനമന്ത്രി ഡോക്ടർ മുഹാദീൻ മുഹമ്മദ് വ്യക്തമാക്കുന്നത്. സാഹിർ നായികിനെതിരെ മുംബൈയിലെ പ്രത്യേക കോടതി ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് വീണ്ടും ഇന്റർപോളിനെ സമീപിച്ചത്. എന്നാൽ സാഹിർ നായികിനെ മലേഷ്യയിൽ നിന്നും വിട്ടുകിട്ടാനും അദ്ദേഹത്തിനെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കണം എന്നുമാണ് ആവശ്യപ്പെട്ടിരുന്നത്. തുടർന്നാണ് മലേഷ്യ നിലപാട് വ്യക്തമാക്കി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. സാമ്പത്തിക തിരിമറി കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം പുറപ്പെടുവിച്ചിരുന്നു. ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചാൽ പിന്നെ എല്ലാ രാജ്യങ്ങളിലുമുള്ള കുറ്റവാളികളെയും വിട്ടുകൊടുക്കണം. മലേഷ്യ ഇന്റർപോളിന്റെ അംഗരാഷ്ട്രമാണ്. 2010 ഇന്ത്യയുമായി കുറ്റവാളികളെ കൈമാറ്റം ചെയ്യുന്നതിനുള്ള കരാറിൽ ഇവർ ഒപ്പുവയ്ക്കുകയുണ്ടായി. സാഹിർ നായികിന് വിദേശത്തും സ്വദേശത്തുമായി 193 കോടിയുടെ സാമ്പത്തിക തിരിമറി നടത്തിയതാണ് കേസുള്ളത്. ഇയാളുടെ 50 കോടിയിലേറെ വില വരുന്ന സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് വിഭാഗം കണ്ടുകെട്ടിയിരുന്നു. സമുദായങ്ങൾക്ക് ഇടയിൽ ഭിന്നത വളർത്തുന്ന തരത്തിൽ പരാമർശങ്ങളുടെയും ശത്രുത വളർത്താൻ വേണ്ടി നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും പേരിലാണ് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സാഹിർ നായികിനെ വിട്ടു നൽകില്ല എന്ന നിലപാടാണ് വീണ്ടും മലേഷ്യ എടുത്തിരിക്കുന്നത്. മലേഷ്യൻ പ്രധാനമന്ത്രി തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനം അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇന്ത്യ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. മലേഷ്യയിലാണ് സാഹിർ നായിക് ഉള്ളത് എന്ന വിവരത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തെ ഇന്ത്യക്ക് കൈമാറണമെന്ന് മലേഷ്യയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ മലേഷ്യ അന്നേ തന്നെ നിഷേധാത്മകമായ ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഇന്ന് പ്രധാനമന്ത്രിയും ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഇന്ത്യക്ക് കൈമാറാതിരിക്കാനുള്ള അധികാരം മലേഷ്യയ്ക്കുണ്ട് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്റർപോളിനെ ഇന്ത്യ സമീപിച്ചിരിക്കുകയാണ്. സാഹിർ നായികിനെ മലേഷ്യയിൽ നിന്ന് വിട്ടുകിട്ടാനും അദ്ദേഹത്തിനെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തുടർന്നാണ് മലേഷ്യ ഇപ്പോൾ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ത്യ ഇന്റർപോളിനെ സമീപിച്ച സാഹചര്യത്തിലാണ് മലേഷ്യ തങ്ങളുടെ നിലപാടൊന്നുകൂടി വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുന്നത്. സാഹിർ നായികിനെ വിട്ടുകൊടുക്കാനുള്ള അധികാരം മലേഷ്യയ്ക്കുണ്ട് എന്നായിരുന്നു പ്രധാനമന്ത്രി മുഹാദിൻ മുഹമ്മദ് വ്യക്തമാക്കിയത്. സാമ്പത്തിക തിരിമറി കേസുമായി ബന്ധപ്പെട്ട് സാഹിർ നായികിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം പുറപ്പെടുവിച്ചിരുന്നു. ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചാൽ പിന്നെ എല്ലാ രാജ്യങ്ങളിലുമുള്ള കുറ്റവാളികളെയും വിട്ടുകൊടുക്കണം എന്നാണ് നിയമം. മലേഷ്യ ഇന്റർപോളിൽ അംഗമായിരിക്കെ തന്നെ ഇത്തരത്തിൽ ഒരു നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. 2010 ഇന്ത്യയുമായി കുറ്റവാളികളെ കൈമാറ്റം ചെയ്യുന്നതിനുള്ള കരാർ ഇവർ ഒപ്പുവയ്ക്കുകയും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിട്ടു നൽകില്ല എന്നുള്ള നിലപാടുമായി മലേഷ്യ രംഗത്തെത്തിയിരിക്കുന്നത്. സാഹിർ നായികിനെ വിട്ടുകൊടുക്കാതിരിക്കാനുള്ള അധികാരം മലേഷ്യയ്ക്ക് ഉണ്ട് എന്നാണ് പ്രധാനമന്ത്രിയായ മുഹാദിൻ മുഹമ്മദ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.